നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കുവൈത്തിൽ പൊതുമാപ്പ് അവസാനിച്ചതോടെ സുരക്ഷാ പരിശോധന കർശനമാക്കി ആഭ്യന്തര മന്ത്രാലയം. കാലത്തു മുതൽ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ പരിശോധനയാണ് നടത്തിയത്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിൻ്റെ പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ പരിശോധന. രാജ്യത്ത് അനുവദിച്ചിരുന്ന പൊതുമാപ്പ് അവസാനിച്ചതോടെയാണ് നിയമലംഘകരെ പിടികൂടാൻ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത്. റെസിഡൻസി നിയമലംഘകരെ പിടികൂടുന്നതിനായി വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് കാലത്തുമുതൽ നടത്തിയ വിപുലമായ സുരക്ഷാ ക്യാമ്പയിനിൽ 750 പേർ പിടിയിലായി. രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും സുരക്ഷാ പരിശോധന കർശനമാക്കാനും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹ് കഴിഞ്ഞ ദിവസം പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താത്ത 70,000 ആളുകൾ നിയമലംഘകരായി രാജ്യത്ത് തുടരുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇത്തരം നിയമലംഘകരെ കണ്ടെത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് കുവൈറ്റിലേക്ക് തിരിച്ചുവരാൻ കഴിയാത്ത രീതിയിൽ നാടുകടത്താനാണ് മന്ത്രാലയം പദ്ധതിയിട്ടിരിക്കുന്നത്. നിയമലംഘകരെ സംരക്ഷിക്കുന്നവർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ഇബ്ജിയൂർ. കുവൈത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫ് ജീവനക്കാരുടെ സ്പെഷ്യൽ അലവൻസ് കുടിശ്ശിക ഈ മാസം വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് ജീവനക്കാരുടെ ജോലിയുടെ സ്വഭാവം പരിഗണിച്ചാണ് സ്പെഷ്യൽ അലവൻസ് നൽകുന്നത്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ എല്ലാ നഴ്സുമാരും ഈ ആനുകൂല്യത്തിന് അർഹരായിരിക്കും. കഴിഞ്ഞ നവംബർ മുതൽക്കുള്ള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഏറെ ത്യാഗവും പരിശ്രമവും ആവശ്യമായ തൊഴിൽ എന്ന നിലക്കാണ് നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് പ്രത്യേക അലവൻസ് നൽകാൻ കഴിഞ്ഞ വർഷം മന്ത്രാലയം തീരുമാനമെടുത്തത്. ജോലി സ്വഭാവം പരിഗണിച്ച നഴ്സുമാരെ എ ബി വിഭാഗങ്ങളായി തിരിച്ച് 30 മുതൽ 50 ദിനാർ വരെയാണ് അലവൻസ് നൽകുക. ന്യൂസ് ഡെസ്ക്, ബിബ്ജിയോർ. കുവൈറ്റിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന ഷൈജു പള്ളിപ്പുറത്തിന് ഫോക്ക് കുവൈറ്റ് യാത്രയയപ്പ് നൽകി. പരിപാടിയിൽ ഫോക്ക് പ്രസിഡന്റ് ലിജീഷ് അധ്യക്ഷത വഹിച്ചു. ഫോക്കിന്റെ മുൻ ഭാരവാഹിയായിരുന്ന ഷൈജു പള്ളിപ്പുറം ഫോക്കിന്റെ കലാവേദികളിലും സംഘടനാ പ്രവർത്തനങ്ങളിലെയും സജീവ സാന്നിധ്യമായിരുന്നു. ഫോക്ക് പ്രസിഡന്റ് ലിജീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് ഷൈജുവിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകിയത്. ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് സ്വാഗതവും മീഡിയ സെക്രട്ടറി രജിത് നന്ദിയും പറഞ്ഞു. ഫോക്ക് ഭാരവാഹികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ബിബ്ജിയോർ. എറണാകുളം ഡിസ്ട്രിക്ട് അസോസിയേഷൻ EDA സംഘടിപ്പിച്ച അന്തർദേശീയ ചെസ് ടൂർണമെന്റ് സമാപിച്ചു. ആവേശം നിറഞ്ഞ മത്സരത്തിൽ ആദിൽ ജോസഫ്, അലീന, ആബേൽ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ജേതാക്കളായി. അബ്വാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് സാൽമിയയിൽ വെച്ച് നടന്ന ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി പേരാണ് പങ്കെടുത്തത്. കുവൈത്തിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വേറിട്ട അനുഭവമായി മാറിയ ടൂർണമെന്റിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലായാണ് മത്സരം ക്രമീകരിച്ചിരുന്നത്. വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ അക്ഷിതിനെ പരാജയപ്പെടുത്തി ആദിലും, ജൂനിയർ വിഭാഗത്തിൽ അലക്സിയയെ പരാജയപ്പെടുത്തി അലീനയും, സീനിയർ വിഭാഗത്തിൽ ജസ്ബിനെ പരാജയപ്പെടുത്തി ആബേലും കിരീടങ്ങൾ സ്വന്തമാക്കി. പ്രസിഡന്റ് വർഗീസ് പോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് ഡയറക്ടർമാരായ പ്രിൻസ് ബേബി, അജി മത്തായി, ജനറൽ കോർഡിനേറ്റർ പ്രവീൺ ജോസ്, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജിൻസി ചെറിയാൻ, രക്ഷാധികാരി ജോമോൻ തോമസ്, ജിനോ MK, യൂണിറ്റ് കൺവീനർമാരായ ബാബുരാജ് പള്ളുരുത്തി സാൽമിയ, പീറ്റർ കെ മാത്യു അബ്ബാസിയ, ഫ്രാൻസിസ് ബോൾഗാട്ടി അബ്ബാസിയ വെസ്റ്റ്, ജോളി ജോർജ് ഫഹാഹിൽ, വനിതാവേദി ചെയർപേഴ്സൺ തെരേസ ആന്റണി, മറ്റ് കമ്മിറ്റി അംഗങ്ങളും ടൂർണമെന്റിന് നേതൃത്വം നൽകി. ചീഫ് ആർബിറ്റർ അനിത രാജേന്ദ്രൻ, ജേക്കബ് ഉമ്മൻ, ഗിരീഷ് കെ എന്നിവർ ടൂർണമെന്റിന് മേൽനോട്ടം വഹിച്ചു. 3 വിഭാഗത്തിലെയും 1, 2, 3 വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വെച്ച് നൽകി. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ ഇടവകയുടെ പെരുന്നാളിന് തുടക്കം കുറിച്ചു. ഇടവക വികാരി ഫാദർ സിജിൽ ജോസ് വിലങ്ങൻപാറ പെരുന്നാൾ കൊടി ഉയർത്തി. പരിശുദ്ധ പത്രോസ്ലീഹായുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ പെരുന്നാൾ ജൂലൈ മാസം 4-ാം തീയതി വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ റാസയും നേർച്ച വിളമ്പും ക്രമീകരിച്ചിട്ടുണ്ട്. ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ ക്വയറും ക്രിസ്തീയ ഗാനാലാപനവും സ്ത്രീ സമാജം, യൂത്ത് വിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റാളുകളും ഉണ്ടായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇടവക കമ്മിറ്റി നേതൃത്വം നൽകുന്ന പെരുന്നാൾ കൊടിയിറക്കത്തോടെ അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.